അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ അരിപ്ര സ്വദേശിയാണ്. 17 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് നിർത്തി വന്നിട്ട് ഇപ്പോൾ നാട്ടിലാണ്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ പേര് ഫിറോസ്, വീട് കൊണ്ടോട്ടിയാണ്. ഞാൻ 2ാമത്തെ ക്ലാസ്സാണ് ഇവിടെ പങ്കെടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ജനുവരി മാസം 2023 ജനുവരിയിലാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ വരുന്നത്. പിന്നെ അതിനുശേഷം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായി. പിന്നെ നഹാസും അതിനു മുമ്പ് അനസിനെ എനിക്ക് പരിചയമുണ്ട്, ഒരു 1 ഡേ പ്രോഗ്രാമിൽ വെച്ചിട്ട്. അവിടുന്ന് ഞാൻ ഒരു കാവനൂരിൽ എന്തോ ഒരു 1 ഡേ പ്രോഗ്രാം, ഇതേപോലെ ഒരു പ്രസംഗ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് അനസിനെ കാണുന്നത്. അവിടുന്ന് കണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അനസിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. അനസിൻ്റെ വീഡിയോ കണ്ട് ഞാൻ അനസിനോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് അനസ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അനസ്സാണ് ഇതിന് ഇവിടെ എത്തിച്ചേരാനുള്ളൊരു മോട്ടിവേഷൻ. എന്നിട്ട് അനസിനെ ഞാൻ വിളിച്ചിരുന്നു. അനസിനെ വിളിച്ചപ്പോൾ അനസ്സാണ് ഇവിടുത്തെ അഡ്രസ്സും പറഞ്ഞു തന്നത്, ഇവിടെ ഇങ്ങനെ ഒരു 12 ആകുമ്പോൾ ഇവിടെ വന്നാൽ മതി എന്നൊക്കെ. അതിനുശേഷം ഞാൻ നഹാസിനോട് പറഞ്ഞ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, നമുക്ക് മാക്സിമം ഇവിടെ വരാനുള്ളൊരു ശ്രമം നടത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്. മോട്ടിവേഷൻ നൽകിയ ആളായാലും ഞാൻ പറഞ്ഞ് നഹാസിനോട് കുറേ മുമ്പേ ഞാൻ വിളിച്ചിരുന്നു, നമുക്ക് പോകാൻ പോകും. പിന്നെ തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ വിട്ടുപോയതാണ്. ഞാനിപ്പോൾ നിലവിൽ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പൊതുവേ വേദികളിൽ സംസാരിക്കാൻ എനിക്ക് മടിയാണ്. അവസരം കിട്ടും, കുറേ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഞാൻ അധികം ഉപയോഗപ്പെടുത്താതെ മുങ്ങി മാറി നിൽക്കലാണ് പതിവ്. അപ്പോൾ അതിൻ്റെ മാറ്റം വരുത്തണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ പഞ്ചായത്തിൽ വന്നപ്പോൾ ഇനിയും മാറിയിട്ടില്ലെങ്കിലും മോശമാണെന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്റ്റേജിന് മുന്നിൽ നിൽക്കുമ്പോൾ അധികം കണ്ടൻറ്റ് കിട്ടാത്തതാണ് വിഷയം. അതിപ്പം ഏത് കാര്യത്തിനെ കുറിച്ചും അധികമൊന്നും ഞാനങ്ങനെ അങ്ങനെ ഇൻവോൾവ് ആയിട്ട് പഠിക്കാറില്ല. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു പ്രശ്നം, അത് മാറ്റണം എന്നുണ്ട്. പിന്നെ ഓവർ ആങ്സൈറ്റി, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും അത് മാക്സിമം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യും, എന്നാലും അതിനെക്കുറിച്ച് എനിക്ക് ഓവറായിട്ട് ആങ്സൈറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് കുറക്കാനും ഈ സഭാകമ്പം കുറക്കാനും ഒക്കെ ഇത് ഉപയോഗപ്പെടുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. സംസാരത്തിന് ജീവൻ ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായിട്ടും സംസാരിക്കുന്ന വാക്കുകൾക്കനുസരിച്ച് നമ്മുടെ കൈ ഇങ്ങനെ ചലിക്കണം, മുഖത്ത് ഭാവങ്ങൾ പ്രകടമാകുകയും വേണം. പിന്നെ ചില ആളുകൾ കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്, സാവകാശം പറഞ്ഞാൽ മതി. നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ പറയുന്നു എന്നതാണ്. നമ്മൾ പറയുന്നതല്ല പ്രധാനം, ആളുകൾ മനസ്സിലാക്കുന്നതാണ് പ്രധാനം. നാവേ ഞങ്ങളാണ് ശക്തർ എന്ന് പറഞ്ഞു ആര്? പല്ലുകൾ, കാരണം 32 പല്ലുകളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി നാവാകുന്ന നിന്നെ ഒന്നങ്ങട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നീ 2 കഷണമാവും. അപ്പോൾ നാവ് പറഞ്ഞു, അല്ല, നിങ്ങൾ 32 പേരുണ്ടെങ്കിലും നിങ്ങളെക്കാൾ ശക്തി എനിക്കാണ്. പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 32 പല്ലും നാട്ടുകാർ അടിച്ചാണ് പോയിക്കുന്നു പറഞ്ഞു. അപ്പോൾ ആരാ ശക്തൻ? നാവ് തന്നെയാണ് ശക്തൻ. അപ്പോൾ നമുക്ക് ചിന്തിച്ചുകൊണ്ട് പറയാനോ പറയും മുമ്പ് ചിന്തിക്കാനും പറഞ്ഞ ശേഷം ചിന്തിക്കാനും ഒക്കെ സാധിക്കട്ടെ. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രസംഗം കൊണ്ട് ഒരാൾക്കും ഒരു ദോഷവും, ശരിക്കും നമ്മളതാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ പ്രസംഗം കൊണ്ട് ഒരാളും നന്നായിട്ടില്ലെങ്കിലും ആരും നാശാവരുത് എന്ന് ചിന്തിക്കണമെന്നാണ്. എൻ്റെ പ്രസംഗം കൊണ്ട് ആരും നന്നായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആരും എൻ്റെ വാക്കുകളെ കൊണ്ട് നാശമായി പോകരുത് എന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ പ്രഭാഷകരും ചിന്തിക്കണം. ഡ്രൈവിങ് പഠിക്കും പോലെ, നീന്തൽ പഠിക്കുമ്പോൾ, നീന്താൻ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഒരു പുഴയിലേക്ക് പോയാൽ നമ്മളെന്താ ചെയ്യുക? പുഴൻ്റെ ഒരു കരയിൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളമുള്ള ഭാഗത്ത്, ആഴത്തിലേക്ക് പോകില്ല, ആഴില്ലാത്തൊരു ഭാഗത്ത് പോയിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ നീന്തൽ പിടിക്കും അല്ലേ. പിന്നെ കുറച്ച് പടിഞ്ഞാൽ കുറച്ചും കൂടി ഞങ്ങൾ പിന്നെ ആളുടെ ഭാഗത്തേക്ക് പോകും. നന്നായിട്ട് പടിഞ്ഞാലേ നമ്മൾ പുഴയിലേക്ക് ശരിക്കാണ് ഇറങ്ങുള്ളൂ, ഒഴുക്കുള്ള ഭാഗത്തേക്ക് ഇറങ്ങുള്ളൂ. ഇതുപോലെയാണ് പ്രസംഗവും. ഒഴുക്കില്ലാത്തൊരു പുഴയാണ് ഈ ബ്രൈറ്റ് അക്കാഡമി. ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കുറച്ച് ആളുകൾക്ക് മുമ്പിൽ സംസാരിച്ച് നോക്കുക. അവിടെ ആ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈയും നമ്മുടെ മുഖഭാവം ഒക്കെ ശരിയാക്കുക. പിന്നെ കുറച്ചും കൂടി ആഴുള്ള ഭാഗമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള, ഇപ്പോൾ മനസ്സൊക്കെ പറഞ്ഞ പോലെ ചെറിയ ക്ലബിൽ, പിന്നെ ഏതെങ്കിലും കമ്മിറ്റിയിൽ, ഒരു PTA മീറ്റിങ്ങിൽ, അവിടെയൊക്കെ 2 വാക്ക് പറഞ്ഞു നോക്കുക. അങ്ങനെ അവിടെ ഒക്കെ ശരിയായി, പിന്നെയാണ് നല്ല ഒഴുക്കുള്ള ഭാഗത്തേക്ക് 10,000-ന് 10,000-ന് ആളുകളെ അഭിസംബോധന ചെയ്യുക.